ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ ഡയറീസ് ബൈ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ ഊട്ടിയിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഊട്ടി വിടുകയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഊട്ടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് തീർത്ത് നമ്മൾ ഊട്ടി വിടുകയാണ്. ഊട്ടിയിലെ മെയിൻ ലൊക്കേഷൻസ് മീൻസ് സ്ഥിരമായിട്ട് ആൾക്കാർ പോകുന്ന ലൊക്കേഷൻസിനെല്ലാം വിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ. നമ്മളിവിടെ വരുന്ന വഴിക്ക് മേളിലായിട്ട് കുറേ നമ്മുടെ ഹനുമാൻ കുരങ്ങന്മാരിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഊട്ടിയിലെ ഈ പാടങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? നല്ല പച്ച മെത്ത വിരിച്ചതുപോലെ കിടപ്പുണ്ട്. പിന്നെ ഈ പൂവുണ്ടല്ലോ, ഈ പൂവ് നമ്മൾ ട്രിവാൻഡ്രത്തെ ഫ്ലവർ എക്സിബിഷനിൽ തായ്ലാൻഡിൽ നിന്ന് വന്ന പൂവെന്നും പറഞ്ഞുകൊണ്ടിരുന്ന പൂവാണ്. പക്ഷേ അതവിടെ ഊട്ടിയിൽ കാണാൻ സാധിച്ചു. പോവാം. ഏത് പാട്ടായിട്ടുണ്ട്? ഇവിടെ നിന്ന് നമ്മൾ ഊട്ടി വിടുകയാണ് കേട്ടോ. നമ്മൾ മുതുമല ടൈഗർ റിസർവറിൽ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേക്ക് ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് അതിൻ്റെ ആ ഒരു വിഷമം അങ്ങ് തോന്നുന്നു. ഇതേ അടുത്ത് നിൽക്കുന്നുണ്ട്, താഴെയായിട്ടൊരു ആന നിൽപ്പുണ്ട്. വീണ്ടും ഇവിടെ ഒരു വളവ് തിരിഞ്ഞ് നിൽക്കും, ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാവുള്ളൂ. ഒരു ആന ഇവിടെ നിൽപ്പുണ്ട് ആ വളവിലേറ്റ്. നമുക്ക് സത്യം പറഞ്ഞ ഒരു പണി കിട്ടിയതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മസനഗുഡി വഴിയാണ് ഊട്ടിയിലേക്ക് കയറിയത്. ഊട്ടിയിലേക്ക് കയറിയിട്ട് നമുക്ക് തിരിച്ച് മസനഗുഡി വഴി ഇറങ്ങാൻ പറ്റിയില്ല. തിരിച്ച് ഗൂഡല്ലൂർ വഴി തന്നെ നമുക്ക് പോകേണ്ടി വന്നു. പക്ഷേ പണി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം കാഴ്ചകൾ കുറച്ചും കൂടെ മനോഹരമായിരുന്നു. വീണ്ടും ആ മൃഗങ്ങളൊക്കെ ഒരുപാട് പുറത്തേക്ക് വരുന്ന രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് തന്നെയാണ് നമുക്ക് മൃഗങ്ങളെല്ലാം കാണാൻ സാധിച്ചത്. ഏകദേശം വൈകുന്നേര സമയമായി കേട്ടോ. മൃഗങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമാണ്. നമ്മൾ കർണാടകയിലേക്ക് ഉണ്ടായിരുന്നു. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞിട്ടുള്ള ആ ബോർഡാണ് കേട്ടോ അത്. നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്ക് കയറുകയാണ്. കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആന നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ മൈസൂരെത്തി. മൈസൂരിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. മൈസൂർ പാലസ് എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളു. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മൾ കയറി വന്നപ്പോഴത്തേക്ക് തന്നെ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളും എല്ലാം ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ അവരടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് നൈറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്ക് മൈസൂർ സിറ്റിയുടെ ഫുൾ വ്യൂ, നൈറ്റ് വ്യൂ കാണാൻ പറ്റുന്നൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ പോയിൻ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കടത്തി വിടുമോയെന്നറിയത്തില്ല. അപ്പോൾ നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയത് കാരണം മെയിൻ ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ എൻട്രി ഗേറ്റ് അല്ലാതെ നമ്മളൊരു ബൈ റോഡ് പിടിച്ച് നേരെ ഈ റോഡിൽ കയറി കേട്ടോ. സാധാരണ ഈ സമയത്ത് അവിടെ നിന്ന് കടത്തി വിടാറില്ല. നമ്മൾ തിരിച്ചിറങ്ങാനേ പറ്റത്തുള്ളൂ ഈ ഒരു സമയത്ത്. ഒരുപാട് വണ്ടികൾ തിരിച്ചിറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ബാക്കിലായിട്ട് വേറെ ഒരു വണ്ടിയില്ല. നമ്മുടെ ഇത് ചാമുണ്ടി ഹിൽസിൽ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ വ്യൂ പോയിൻ്റ് കണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭൂമിയിൽ നക്ഷത്രങ്ങൾ നിൽക്കുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എൻ്റയർ മൈസൂർ സിറ്റി ആ ചുവപ്പിൽ കാണുന്ന മൈസൂർ പാലസിൻ്റെ ഭാഗങ്ങളാണ്. ബാക്കി ഈ കാണുന്നതെല്ലാം കംപ്ലീറ്റ് സിറ്റിയാണ്. കംപ്ലീറ്റ് സിറ്റി ലൈറ്റപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നക്ഷത്രങ്ങൾ നിൽക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു ലൊക്കേഷൻ. നമ്മുടെ ഹോട്ടലുകാരുടെ സജഷനാണ്, പക്ഷേ ഒട്ടും മോശമായില്ല. നമ്മൾ വന്നത് ഒട്ടും മോശമായില്ല. ആ ചുവപ്പ് കാണുന്നത് മൈസൂർ പാലസിൻ്റെ ഭാഗമാണ്.
അപ്പോൾ നമ്മൾ ആക്ച്വലി കറങ്ങി നിന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ നോക്കിയാണ്. നമ്മൾ ആ വ്യൂ പോയിൻ്റ് കറക്റ്റ് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ പോലീസുകാരന്മാർ നിൽപ്പുണ്ട്. അപ്പോൾ അവർ ഓടിച്ചു വിടുന്നുണ്ടായിരുന്നു, അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു വ്യൂ കിട്ടി. നമ്മളൊന്നും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്, മേളിൽ പോയിട്ട് നമ്മൾ എടുക്കാനുള്ളൊരു ട്രൈ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ ഏകദേശം 9:30 ആയിട്ടോ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ബെറ്റർ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചാമുണ്ടി ഹിൽസ് കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ കിട്ടും. ആക്ച്വലി നമ്മൾ മേളിലത്തെ റോഡിൽ കൂടെ വന്നിട്ട് തിരിച്ച് കറങ്ങി മേളിലത്തെ റോഡിൽ കൂടെ വന്നിട്ടാണ് നമ്മളൊരു ഈ ഒരു വ്യൂ എടുക്കാൻ നോക്കുന്നത്. നമ്മളതുകൊണ്ട് പോലീസുകാരന്മാർ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അവിടെ നിന്ന പോലീസുകാരന്മാർ പോയിട്ടുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് ആ വ്യൂ പോയിൻ്റ് ഇറങ്ങി നിന്ന് എടുക്കാം കേട്ടോ. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ മേളിലത്തെ റോഡിൽ കൂടെയാണ് പോകുന്നത്. തിരിച്ച് നമ്മൾ കറങ്ങി വീണ്ടും ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തി. വ്യൂ പോയിൻറ്റിൻ്റെ ഈ ഒരു പോയിൻറ്റിലാണ് പോലീസുകാരന്മാർ നിന്നത് കേട്ടോ. നമ്മളെ ഓടിച്ച് വിട്ടത് നമ്മളെ മാത്രമൊന്നുമല്ല, എല്ലാവരെയും ഓടിച്ച് വിടുന്നുണ്ട്. ഇവിടെ ഇറങ്ങി നിൽക്കാൻ നോക്കുന്ന എല്ലാവരും ഓടിച്ച് വിടുന്നുണ്ട്. അവിടെ എക്സിറ്റ് ടൈം ആയത് കാരണം ഇതാണൊരു വ്യൂ. ആ ഒരു ചുവപ്പ് കളറിൽ, ചുവപ്പല്ല ഓറഞ്ച് കളറിൽ കാണുന്ന കംപ്ലീറ്റ് പാലസിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് നമ്മുടെ ഇത്രയും. എനിക്ക് തോന്നുന്നില്ല ഒരു ഇങ്ങനെ സിറ്റി കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടുള്ളതായിട്ട്. ഇത് അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് കേട്ടോ. അപ്പുറത്തെ സൈഡ് നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് ആ സൈഡിൻ്റെ ഒരു വ്യൂ കിട്ടിയപ്പോഴത്തേക്ക് നമ്മളെടുത്തതാണ്. 2-3 സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. പക്ഷേ ആ ഒരു പോയിൻ്റ് മൈസൂർ പാലസ് കാണുന്ന പോയിൻറ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു സൈഡും നമുക്കൊരു വ്യൂ വരുന്ന ഒരു സൈഡാണ്. ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എക്സിറ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ അധിക നേരം സ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കണ്ട് പോവുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് നാളെ രാവിലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും കാര്യങ്ങളുണ്ട്. നാളെ നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യണം. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. ഇല്ലാതെ സംഭവം കേട്ടോ എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ സ്ട്രീറ്റ് ഫുഡെന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേ ഇവിടെ നിറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കിട്ടും. നമ്മൾ 2 മസാല ദോശയും 1 പ്ലേറ്റ് ഇഡലിയും കൂടെ കഴിച്ചിട്ട് എത്ര 120 രൂപയാണ് ആയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഫുഡാണെന്ന് കേട്ടോ, നല്ല ക്വാളിറ്റി ഫുഡാണ്, സ്ട്രീറ്റ് ഫുഡാണെന്നുള്ളതേ ഉള്ളൂ. ഒരു 10-50 കട അടുപ്പിച്ച് ഇതേപോലെ ഉണ്ട്. ഇപ്പം മൈസൂരിൽ നല്ല മസാല ദോശ കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഹോട്ടലുകാർ റെക്കമെൻഡ് ചെയ്തൊരു പ്ലേസാണ്, ഒരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന റീജിയനാണ് കേട്ടോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫുഡാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വെറൈറ്റി ഫുഡ് വേണമെങ്കിലും, പാനിപ്പൂരി, അതേപോലെ നോൺ വെജ് അൽഫാം, ഷവായി, ഷവർമ, അതേപോലെ തന്നെ നമുക്ക് മസാല ദോശ, വെജിറ്റേറിയൻ ആയിട്ടുള്ള സാധനങ്ങൾ, എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ ഒരു 10-50 കടയുണ്ട്. അപ്പോൾ ആ 50 കടയിൽ നമുക്ക് ചോയ്സസ് കിട്ടും. അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിക്കാൻ പറ്റും. ഈ കാണുന്ന എല്ലാം ആ കടകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ മസാല ദോശയും ഇഡലിയൊക്കെയാണ് ട്രൈ ചെയ്തത്. പക്ഷേ നോൺ വെജ് ആയിരുന്നാലും എല്ലാം ലോ കോസ്റ്റിൽ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന ഒരു ഫെസിലിറ്റേഷനാണ്. അതെല്ലാം ഒരേ സ്ഥലത്ത് തന്നെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു ഹൈലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ മൈസൂരിലെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക.